تمام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، ബഹുമാന്യരായ യു എ ഇസ്ലാഹി സെന്റർ ഭാരവാഹികളെ, എം ജി എം സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സർവലോക സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണല്ലോ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. തൗഹീദ് എന്തെന്നറിയാത്ത കേരള മുസ്ലിങ്ങളെ ആ ബോധത്തിലേക്ക് നയിച്ച ചിന്താധാര അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ച് യഥാർത്ഥ തൗഹീദ് എന്തെന്ന് അവരെ പഠിപ്പിച്ചു. പൂർവകാല നവോത്ഥാന നായകരുടെയും ഇസ്ലാഹി പ്രബോധകരുടെയും ത്യാഗപൂർണമായ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ നിന്നും തുടച്ചുമാറ്റപ്പെട്ട ആ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിന്തിരിപ്പൻ ആശയങ്ങളും പൂർവാധികം ശക്തിയോടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഈയിടെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട പ്രമാണബദ്ധമായ പ്രബോധന മുന്നേറ്റത്തിലൂടെ ആർജിച്ച സമൂഹത്തിന്റെ നിർഭയത്വം തകർത്തായിരുന്നു ജിന്നുബാധ ഉൾപ്പെടെയുള്ള പല കള്ളവാദങ്ങളും കടന്നു വന്നത്. മനുഷ്യരുടെ വിശ്വാസവും കർമ്മവും ശരിയായ പാതയിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ ശരിപ്പെടുത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിച്ചു തന്ന യഥാർത്ഥ ദീനിലേക്ക് സമൂഹത്തെ നയിക്കുവാനുള്ള പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ എനിക്കും നിങ്ങൾക്കും അവസരം ലഭിച്ചതിൽ ഞാൻ സർവസത്തിനോട് നന്ദി പറയുന്നു. ചിന്താശൂന്യതയാണ് മനുഷ്യനെ മൂഢവിശ്വാസങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന മനോഹരമായ ശീർഷകത്തിൽ കെ എൻ എം മർക്കസുദ്ദവ സംഘടിപ്പിക്കുന്ന ആദർശ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തുമായി ധാരാളം പ്രബോധന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. യു എ ഇസ്ലാഹി സെന്റർ വനിതാ വിഭാഗം എം ജി എമ്മിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ആദർശ പഠന ക്ലാസ്സിൽ നമ്മോട് സംസാരിക്കുന്നത് അറബിക് കോളേജ് പ്രൊഫസറും ഇസ്ലാഹി പ്രബോധന രംഗത്തെ നിറ സാന്നിധ്യവുമായ ആദരണീയനായ പണ്ഡിതൻ അലി മദനി അവർകളാണ്. നിർഭയത്വം നൽകുന്ന ആദർശം എന്ന വിഷയത്തിൽ ഇൻഷാല്ലാ അദ്ദേഹം നമ്മോട് സംവദിക്കും. എം ജി എമ്മിന് വേണ്ടി ആദരപൂർവം അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് എം ജി എം പ്രസിഡന്റ് അനീസ ടീച്ചറാണ്. ടീച്ചറെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പരിപാടിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എം ജി എം ട്രഷറർ ഫൗസിയ നാസറാണ്. അവരെയും ആദരപൂർവം ഈ പരിപാടിയിലേക്ക് എം ജി എമ്മിന് വേണ്ടി ഞാൻ സ്വാഗതം. അതുപോലെ ഈ പരിപാടി ശ്രവിക്കുവാനായി യു എയുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നും നാട്ടിൽ നിന്നും ജോയിൻ ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാരെയും ആദരപൂർവം എം ജി എമ്മിന് വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നതിനായി അനീസ ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദൈവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. ഗുരുവന്ദ്യരായ പണ്ഡിതരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എം ജി എം യു എ എല്ലാ മാസാവസാനങ്ങളിലും സ്ത്രീകൾക്കായി ഒരു പഠന ക്ലാസ് നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായും നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഒരു പരിപാടിയിലാണ് നാം ഇത് സംബന്ധിച്ചിട്ടുള്ളത്.
ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനി പണ്ഡിതൻ അലി മദനി മൊറയൂർ അവരുടെയാണ്. നിർഭയത്വം നൽകുന്ന ആദർശം എന്നതാണ് അദ്ദേഹത്തിന്റെ വിഷയം. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഇസ്രായിലെ 65-ാമത്തെ ഒരു വചനമുണ്ട്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനും വകഫ ബിറബ്ബിക വകീല. തീർച്ചയായും എന്റെ ദാസന്മാരാരോ അവരുടെ മേൽ നിനക്ക്, അതായത് പിശാചിന്, യാതൊരു അധികാരവുമില്ല. കൈകാര്യകർത്താവായി നിന്റെ രക്ഷിതാവ് തന്നെയാണ്. ഇത് നമ്മൾ ഖുർആനിൽ എത്രയോ തവണ വായിക്കുന്നതാണ്, പഠിച്ചതാണ്. എന്നാലും നമ്മളിൽ പലർക്കും അകാരണമായ ഭയം ചില ശക്തികളിലുണ്ട്. ജിന്ന്, പിശാച്, സിഹർ തുടങ്ങിയ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇവയൊക്കെ പേടിക്കേണ്ടതുണ്ടോ? പലർക്കും ജിന്നിന്റെ വിഷയത്തിൽ, സിഹറിന്റെ വിഷയത്തിൽ, കണ്ണേറിന്റെ വിഷയത്തിൽ അകാരണമായിട്ടുള്ള ഒരു ഭയം ഉള്ളിലുണ്ട്. ഏതെങ്കിലും ഒരാൾ നോക്കി നമ്മുടെ വീട്ടിലെ, നമ്മുടെ പറമ്പിലുള്ള പഴുത്തു നിൽക്കുന്ന ചക്കയോ മാങ്ങയോ നോക്കി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടൻ നമ്മുടെ ഉള്ളിൽ ഭയമായി, അതോടുകൂടി അതെല്ലാം നശിച്ചു പോകും എന്നൊരു വിശ്വാസമുണ്ട്. നമ്മളുണ്ടാക്കിയ മനോഹരമായ നമ്മുടെ ഭവനം നോക്കി ആരെങ്കിലും നല്ലൊരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിൽ ഭയമായി, ഇനി എൻ്റെ വീടിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഭയപ്പാടിന്റെ ഒരു ആവശ്യം നമുക്കുണ്ട്. അതാണ് ഇന്നത്തെ വിഷയം നമ്മോട് സംവദിക്കുന്നത്, നിർഭയത്വം നൽകുന്ന ആദർശം. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് അലിമദനി അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടി അവതരിപ്പിക്കാനായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എല്ലാവരും ഈ പരിപാടി സാഗൂദം വീക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.